പ്രീതീസ് കിച്ചൺ കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കായിട്ടൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു വേണ്ട സാധനങ്ങൾ എന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം ഞാൻ ബീഫ് കഴുകി ഇതുപോലെ തോർത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഈ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, ചെറിയ കുക്കർ, 1 കിലോ ബീഫേ ഉള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉലർത്തുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണം. അതിന് വേണ്ടി ഒത്തിരി അങ്ങ് വെന്തും പോകരുത്, എന്നാൽ ഒരുവിധം വേഗുകയും ചെയ്യണം. നല്ല മൂത്ത ഇറച്ചിയാണെങ്കിൽ 5-6-7 സ്റ്റീം അടിക്കാതെ വെന്ത് കിട്ടത്തില്ല. നമുക്കിതൊരു 5 സ്റ്റീം അടിച്ച് അവർ ആവശ്യത്തിനുള്ള വേവാക്കി എടുക്കാം. ഒത്തിരി അങ്ങ് വെന്ത് പോകാതെ ഫ്രൈ ആക്കേണ്ടതുകൊണ്ട് ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ച് ഇതൊന്ന് വെന്തെടുക്കാം. ബീഫ് വേഗം വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയായിരുന്നു. ഞാനൊരു 5 സ്റ്റീം അടിച്ചായിരുന്നേ, എന്നാ ബീഫിന് വേവുള്ളതാണെന്ന് തോന്നുന്നു നല്ലവണ്ണം. അതുകൊണ്ട് ഞാനൊരു 5 സ്റ്റീം എടുത്തിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉലർത്തുമ്പം കുറച്ചും കൂടി നല്ലതായിട്ട് വെന്തോളം ഇടണേ. നിങ്ങൾ നിങ്ങളുടെ ഇറച്ചിയുടെ അനുസരിച്ച് വേവ് അനുസരിച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി, വെന്തില്ലെങ്കിൽ ഒന്നും കൂടെ രണ്ടും കൂടെയൊക്കെ സ്റ്റീം അടുപ്പിച്ച് വെച്ചോണം, അല്ലെങ്കിൽ വേഗാതിരുന്ന കൊള്ളത്തില്ല കേട്ടോ. ഞാനൊരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. ഈ ഉരുളിക്കകത്ത് കൊള്ളാനുള്ള ബീഫൊന്നും ഇല്ല, എങ്കിലും ഞാനൊരു ഉരുളി വെച്ചിരിക്കുകയാണ്. ഇതിനകത്തോട്ട് ഞാനൊരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. ഇതൊന്ന് ചൂടായി വരട്ടെ. നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മളിത് ഇത്രയും തേങ്ങ, 1 മുറി തേങ്ങയുണ്ട്, ഇത് വറുത്ത് കോരാൻ വേണ്ടി ഇടാം. നല്ലവണ്ണം ഒന്ന് വറുത്ത് വന്നു. ഈ തേങ്ങ ഇതുപോലെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കാവേ. തേങ്ങ വറുത്ത് കോരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു കഷ്ണം വെളുത്തുള്ളി കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു മുഴുത്ത തൊടായിരുന്നു. പിന്നെ ഇനി ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും 3 കൂട്ടമായിട്ട് ഇത് നല്ല വണ്ണം ഒന്ന് വഴന്ന് വരട്ടെ. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മളത് ഒരു ചെറിയ 2 സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ചുമന്നുള്ളി 1/4 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. 1 കിലോ ബീഫിനാണ് കേട്ടോ. അപ്പോൾ ചുമന്നുള്ളി നല്ലോണം ഇട്ട് അത്രയും രുചി കിട്ടുന്നുണ്ട്. ചുമന്നുള്ളി ഇച്ചിരി കൂടുതൽ ഇട്ടിരിക്കുക, നിങ്ങൾക്ക് പൊളിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, ഒരു ഇച്ചിരി കുറച്ചിട്ടോ കേട്ടോ. ഇത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഇതൊന്ന് നല്ലതായിട്ട് വഴന്ന് വരട്ടെ. നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ വഴച്ച മതി, ഇനി ഇറച്ചി ഇടേണ്ട വില ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എടുത്തിരിക്കുന്നത്, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്, 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 1/4 ടീസ്പൂണ് ചിക്കൻ മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്നിച്ചിടേണ്ട. ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മീറ്റ് മസാല ഇടാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയൊന്ന് വഴന്ന് വന്നോട്ടെ. ഞാൻ കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി ഇടാതെ വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഈ അരപ്പ് നല്ല വെള്ളം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല മൂപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെന്ത് വെച്ചിരിക്കുന്ന ബീഫിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ.
നമുക്ക് ഇതിട്ട് നല്ലവണ്ണം ഇളക്കാവേ. എടുത്തു വെച്ചിരിക്കുന്ന ഈ പെരിജീരകപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. പെരിജീരകം ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണ്ട, ഇതേലും ഒരു പൊടി പോലെ പിടിച്ചിരിക്കാൻ വേണ്ടി ഒന്ന് അപ്പടി പൊടിഞ്ഞു പോയാൽ തീർത്ത് നൈസായി പോവും. അതുകൊണ്ട് ഒത്തിരി പൊടിഞ്ഞു പോകണ്ട കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ വറുത്ത് മാറ്റി വെച്ചിട്ടില്ലേ, അത് നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ. അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാ കേട്ടോ. തേങ്ങ ഇതുപോലെ വറുത്ത് വെച്ചിരിക്കുകയായിരുന്നു, അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മളിത് ഫ്രൈ ആക്കുന്ന കൂടെ തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. മസാലയുടെ എന്തിൻ്റെയായാലും കുറവുണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിനകത്തേക്ക്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുരുമുളകിൻ്റെ ഒരു ശകലം കിട്ടുന്നില്ല, ശകലമേ കിട്ടുന്നുള്ളൂ, അത് നല്ലതായിട്ട് കിട്ടുന്നില്ല. അപ്പം പിന്നെ ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി എടുത്തു, ശകലം പെരിഞ്ചീരകപ്പൊടി, ശകലം ഗരം മസാല പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് നല്ലൊരു ബ്ലാക്ക് കളർ ആകുന്നിടം വരെ ഒന്ന് ഒലന്ന് വന്നോട്ടെ. ഇപ്പം നമ്മൾ ഇത് നല്ല വണ്ണമായിട്ട് ഇളക്കി ഇളക്കി ഇത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇളക്കുന്നതിനിടയ്ക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഡ്രൈനെസ് തോന്നുവാണെങ്കിൽ ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തോണം കേട്ടോ. ഞാനൊരു ഇടയ്ക്ക് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിങ്ങനെ ചോട്ടിലൊക്കെ പിടിച്ച് ഡ്രൈനെസ് തോന്നുമ്പോൾ ഒരു ശകലം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ അധികം കഴിക്കാൻ താല്പര്യമില്ലാത്തൊരു ബീഫ് തന്നെ ഒരു കൊളസ്ട്രോൾ പിടിപ്പിക്കുന്ന സാധനമാണ്. എണ്ണ അധികം കഴിക്കാൻ താല്പര്യമില്ലാത്തവർ ഒഴിച്ചു കൊടുക്കണ്ട, ഇത് ഒത്തിരി അങ്ങ് ഡ്രൈ ആകാതെ അങ്ങ് എടുത്തോണ്ടാൽ മതി കേട്ടോ. നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് ഇത് സെർവ് ചെയ്ത് കാണിക്കാതെ. എല്ലാവരും ബീഫ് ഫ്രൈഡെ റെസിപ്പി കണ്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഞാൻ ബീഫ് ഫ്രൈ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്താൻ മറന്നു പോകരുത്. അതിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന് വരുന്ന ആ ഐക്കണും കൂടി അമർത്താൻ മറന്നു പോകല്ലേ, എങ്കിലേ എൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീണ്ടും നല്ല റെസിപ്പികളുമായി ഞാൻ വരും. അതിന് തൊട്ടുമുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ഹാപ്പി ക്രിസ്മസ് പറയട്ടെ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്.